കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ സമാന്തര ശ്രേണി എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളും ചില പ്രവർത്തനങ്ങളും നാം പരിചയപ്പെടുകയുണ്ടായി. ഇനി അതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റ് ചില ആശയങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഒരു സമാന്തര ശ്രേണിയിലെ പദവ്യത്യാസവും പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ബന്ധം. ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസത്തിൻ്റെയും പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെയും ഗുണിതമായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. ഇത് ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കാം. ആറ് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന സംഖ്യകൾ എഴുതുക. ഈ ശ്രേണിയിലെ ഒരു പദമായിരിക്കുമോ 92. നാം ഇപ്പോൾ പറഞ്ഞ ആശയം എന്താണെന്ന് വെച്ചാൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കുമെന്നാണ്. ഇവിടെ 92 എന്ന പദം ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്ന് നോക്കുവാൻ 92 മറ്റേതെങ്കിലും ഒരു പദവും തമ്മിലുള്ള വ്യത്യാസം 6 ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. അതിന് നമുക്ക് 6 ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന ശ്രേണി എന്താണെന്ന് നോക്കാം. 6 ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരുന്ന ശ്രേണികൾ 2, 8, 14, 20 ആകുന്നു. ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ 92 എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ 92 നിന്നും 2 ആദ്യ പദമായ 2 കുറച്ചാൽ കിട്ടുന്നത് 90. ആ 90 6 ഗുണിതമാണെങ്കിൽ 92 ഈ ശ്രേണിയിലെ ഒരു പദമായിരിക്കും. ഇനി 92 നിന്നും ആദ്യ പദമായ 2 തന്നെ കുറയ്ക്കണമെന്നില്ല. രണ്ടാമത്തെ പദമായ 8 കുറച്ചാലും ലഭിക്കുന്നത് 6 ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. അതായത് 92 ഈ ശ്രേണിയിലെ ഒരു പദമാകണമെങ്കിൽ 92 നിന്നും തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദം കുറച്ചാൽ ലഭിക്കുന്നത് 6 ഗുണിതമാണോ എന്ന് പരിശോധിച്ച് 6 ഗുണിതമാണെങ്കിൽ 92 ശ്രേണിയിലെ പദമായിരിക്കും. 6 ഗുണിതമല്ലെങ്കിൽ 92 ശ്രേണിയിലെ പദമായിരിക്കില്ല. ഇവിടെ 92 നിന്നും 2 കുറച്ച് 90 എന്ന് കിട്ടുന്നു. 90 6 ഗുണിതമായതിനാൽ 92 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം. പൊതുവ്യത്യാസം 6 ഒരു സമാന്തര ശ്രേണി എഴുതുക. ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 125 ആകുമോ? ഇതും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം തന്നെയാണ്. പൊതുവ്യത്യാസം 6 തന്നെ ഈ ശ്രേണിയിലെ ഏത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 6 ഗുണിതമായിരിക്കണം. ഇവിടെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 125 എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ 125 6 ഗുണിതമല്ലാത്തത് കൊണ്ട് ഈ ഒരു കാര്യം പരിശോധിച്ചുകൊണ്ട് മാത്രം തന്നെ 125 ഈ ശ്രേണിയിലെ പദമല്ല എന്ന് നമുക്ക് പറയാം. അടുത്ത ആശയത്തിലേക്ക് കടക്കാം. 3, 5, 7 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഈ ശ്രേണി കാണുമ്പോൾ തന്നെ 3, 5, 7 തുടർച്ചയായി 9 വരിക എന്ന് നാം ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഈ ശ്രേണി ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ 9 തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. ഇത് അഭാജ്യസംഖ്യയുടെ ശ്രേണിയായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ 3, 5, 7 തുടർന്ന് വന്നാൽ 9 ഒരു അഭാജ്യസംഖ്യയല്ല, 11 അഭാജ്യസംഖ്യയായി വരിക. എന്ന് വെച്ചാൽ ഒരു ശ്രേണിയിലെ 3 അല്ലെങ്കിൽ 4 നോക്കിക്കൊണ്ട് നമുക്ക് ആ ശ്രേണി എന്താണെന്ന് ഉറപ്പ് വരുത്താൻ സാധ്യമല്ല. മറിച്ച് ആ ശ്രേണി ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ആ ശ്രേണി രൂപപ്പെട്ടത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്ന് പറയാൻ വേണ്ടി സാധിക്കൂ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ചിത്രമാണിത്. ഒന്നാമത്തെ ചിത്രത്തിൽ 3 കമ്പുകളും അല്ലെങ്കിൽ 3 വരകളും, രണ്ടാമത്തെ ചിത്രത്തിൽ 3, 2, 5 വരകളും, പിന്നത്തെ ചിത്രത്തിൽ 5, 2, 7 വരകളും ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തുള്ള ചിത്രത്തിൽ എത്ര കമ്പുകളുണ്ടാവും അല്ലെങ്കിൽ എത്ര വരകളുണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യ പദത്തോടുകൂടി അതിൽ നിന്നും 1 കുറച്ച് അത്രയും തവണ പൊതുവ്യത്യാസം ചേർത്താൽ മതിയെന്ന് കാണാം. ഇവിടെ ഇത് ബീജഗണിത രൂപത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ തുടർച്ചയായി എണ്ണാം പദം എന്നത് എൻ മൈനസ് എന്നിൽ നിന്നും 1 കുറച്ച് പൊതുവ്യത്യാസമായ 2 കൊണ്ട് ഗുണിച്ച് അത് ആദ്യ പദത്തോട് ചേർക്കുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 2n+1 ആണെന്ന് പറയാം. അതായത് 3, 5, 7 എന്ന ശ്രേണിയെ xn=2n+1 എന്നെഴുതാം. xn=2n+1 എന്നത് ഈ ശ്രേണിയിലെ മുഴുവൻ പദങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. n എണ്ണൽ സംഖ്യാ വിലകൾ നൽകി 2 ഗുണിച്ച് 1 കൂട്ടിയാൽ ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളും നമുക്ക് കിട്ടുന്നു. ഇത് തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാം. എണ്ണൽ സംഖ്യകളെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയോ കുറച്ചോ സമാന്തര ശ്രേണി ഉണ്ടാക്കാം. അതായത് എണ്ണൽ സംഖ്യകളെ ഒരു നിശ്ചിത ക്രിയയ്ക്ക് വിധേയമാക്കിയാണ്
സമാന്തര ശ്രേണി ഉണ്ടാക്കുന്നത് എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 6n+3 ആകുന്നു. ഈ ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ ബീജഗണിത രൂപം 6n+3 എന്ന് തന്നിട്ടുണ്ട്. ഈ ശ്രേണിയെ വേണമെങ്കിൽ xn=6n+3 എന്ന് എഴുതാം. അവിടെ n എണ്ണൽ സംഖ്യാ വിലകൾ നൽകുമ്പോൾ ആ ശ്രേണിയിലെ ഓരോ പദങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം എന്നിങ്ങനെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ശിഷ്ടം കാണാം. അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണി എണ്ണാം പദത്തിൽ എന്നിൻ്റെ ഗുണകമായി വരുന്നത് പൊതുവ്യത്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നിൻ്റെ ഗുണകമായി വന്ന 6 എന്നത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായിരിക്കും. അത് നമുക്കിവിടെ പദങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ പദം 9 ആണ്, രണ്ടാമത്തെ പദം 15 ആണ്, മൂന്നാമത്തെ പദം 21 ആണ്. 9, 15, 21 എന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം 6 തന്നെയാണ്. അതുകൊണ്ട് ഈ പദങ്ങളെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 3 തന്നെ ആയിരിക്കും. മറ്റൊരു പ്രവർത്തനം നോക്കാം. എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഗുണിച്ച് 2 കുറച്ച് കിട്ടുന്ന ശ്രേണി എഴുതുക. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ രണ്ടാമത്തെ ഉപചോദ്യം, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. മൂന്നാമത്തെ ഉപചോദ്യം, 301 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഗുണിച്ച് 2 കുറച്ച് കിട്ടുന്ന ശ്രേണികൾ 1, 4, 7, 11 തുടങ്ങിയതാണ്. ഇതിൻ്റെ ബീജഗണിത രൂപം നമുക്കൊന്നുകിൽ നേരിട്ട് എഴുതാം, അല്ലെങ്കിൽ എണ്ണാം പദം കാണുന്ന എന്നിൽ നിന്ന് 1 കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ച് ആദ്യ പദത്തോട് കൂട്ടുന്ന ആശയം എന്നതോ, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്നിൻ്റെ ഗുണകമായി സ്വീകരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയുമായ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം എന്നത് dn+f-d ആണെന്ന് പാഠപുസ്തകത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്. അത് പ്രവർത്തനങ്ങളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുപയോഗിച്ച് നേരിട്ട് വേണമെങ്കിൽ ബീജഗണിത രൂപം എഴുതാം. ഇവിടെ ബീജഗണിത രൂപം 3n-2 എന്ന് കിട്ടുന്നു. അതായത് ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം 3 ആകുന്നു. ഇനി ഇതിലെത്തെ ഒരു പദമാകുമോ 301 എന്നാണ് പരിശോധിക്കേണ്ടത്. നാം മുമ്പ് പറഞ്ഞതുപോലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കണം. 301-ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് പൊതുവ്യത്യാസമായ 3-ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. 301-ൽ നിന്ന് 1 കുറച്ചാൽ 300 ആണ്. ആ 300 3-ൻ്റെ ഗുണിതമായതുകൊണ്ട് 301 ഈ ശ്രേണിയിലൊരു പദമാണോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു പ്രവർത്തനം